ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സിന്ധമ്മ വ്ലോഗ്സിന്റെ പുതു പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ പട്ടാളങ്ങളുണ്ട് കേട്ടോ, ആരും കൂടെ പറയാം. സിന്ധമ്മ ഒരു ദിവസം ചിലപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഒരു ദിവസം കല്യാണി മാത്രമേ ഉള്ളൂ അല്ലേ, ഇന്ന് മൂന്ന് കുട്ടി പട്ടാളങ്ങളും ഉണ്ടല്ലേ. എന്നൊക്കെ തന്നെ ഇത് പറയാനുണ്ട് കേട്ടോ. അനുസരിച്ച് എപ്പോഴാണ് വന്നേ? ഞാൻ രാവിലെ കടയിൽ വന്നു, പിന്നെ ഉച്ചയ്ക്ക് മാമന്റെ കൂടെ രാവിലെ കടയിൽ വന്നു കേട്ടോ. എന്നോട് കല്യാണി കൂട്ടുകൂടി കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമ്മള് കല്യാണിക്ക് ഇനി സൂത്രം പഠിച്ചു കൊടുക്കണോ കല്യാണി? ഇവിടെ എന്നെ ശേഖം ഇല്ലെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ ഇപ്പൊ ഭയങ്കര ശേഖമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഒരു ചട്ടമ്പി പറയാമോ കേട്ടോ, അവൾക്ക് കൊടുത്ത ഹെയർ ബാൻഡ് എടുത്ത് അനുസരി ഒന്ന് വെച്ചു കേട്ടോ. വന്നു എന്നോട് പറഞ്ഞിരോ എന്റെ ഹെയർ ബാൻഡ് എടുത്ത് വെച്ചേക്കുന്ന സിന്ധുവ. അങ്ങനെ ഒരുത്തി വന്നിട്ട് പരാതിയും കംപ്ലൈന്റും ആയിരുന്നു എന്നെ അതിനടി. നീ പരാതി പറഞ്ഞ അനുസരി, ഇപ്പൊ നീ എന്താണ് സിന്ധുവോട് പരാതി പറഞ്ഞായിരുന്നല്ലോ. 70 ആഘോഷിച്ചില്ല ഞാനുണ്ടല്ലോ, അതെ തല കാണുന്നില്ലേ ഇതിൻ്റെത്? കറക്റ്റ് ആയിട്ട് പിടിച്ചു ക്യാമറയിൽ നോക്കൂ. ഞാനുണ്ടല്ലോ 70K ആയപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു. ഇവളെ വിളിച്ചിട്ട് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയില്ല, അത് കഴിഞ്ഞ് 1 പ്രാവശ്യം ലൈനി എടുത്തായിരുന്നു. അപ്പോൾ എന്തോ തിരക്കിൻ്റെ എന്തോ കാര്യം പറഞ്ഞു. പിന്നെ കണ്ണനും ചിന്നും അപ്പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പണി നടക്കുന്നുണ്ട് അവിടെ ഉണ്ട്. അല്ലെ, ഒരു കേക്കൊക്കെ മേടിച്ച് മുറിച്ചേക്കാം. നമ്മുടെ റോണിമോനും പറഞ്ഞതല്ലേ, സിന്ധമ്മ പൊളിച്ചടിക്കാറ് കേട്ടോ എന്ന്. എന്നാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പിള്ളേരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ വന്നിരുന്നു. ഇപ്പം വിളിച്ചാ പോരെ, ഇവിടെ വന്നിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇനി ഓർത്തി, ഇപ്പം നമുക്ക് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആയില്ലേ. എന്നാ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇപ്പം പറ്റിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം എന്തെങ്കിലും നാളെ അങ്ങനെ മേടിച്ച് കൊടുക്കാം. നീ ഇന്ന് പോവോ? ഇല്ല. അപ്പം നാളെ ഒരു ബോൾ ഐസ്ക്രീമോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ചേട്ടായോട് പറഞ്ഞാൽ മതി, ഇല്ല വിളിച്ച് പറയാം വൈകിട്ട് മേടിച്ചുകൊണ്ട് വരാനായിട്ട്. ഇനി ഇപ്പം ഈ വെയിലത്ത് അതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റെ പൂക്ക് നടക്കത്തില്ല. പിന്നെ അപ്പം നമ്മൾ ഇനി ഏതായാലും 100K ആകുമ്പോൾ ആഘോഷിക്കാൻ പോരേ. സന്തോഷത്തിലല്ല പോട്ടെ, ഒരു പ്രാവശ്യം വിട്ടു കളയതല്ലേ. അപ്പൊ ഇന്ന് ചേട്ടായി ഉണ്ടല്ലോ, കൊറേ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. നമ്മുടെ ചേട്ടന്മാരുടെ ഇവിടുത്തെ പണികൾ കഴിഞ്ഞു, ഇനി ഒരു മഴ പെയ്തിട്ട് ഇത് കിളച്ച് സെറ്റാക്കി നമ്മുടെ അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒക്കെ വഴിയൊക്കെ കുറച്ച് റെഡിയാക്കാനുണ്ട്. ഇപ്പോൾ ഒട്ടും സ്കൂട്ടി കയറ്റാൻ പറ്റത്തില്ലാത്ത പരുവത്തിലാക്കിയിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഡിയക്കൂട്ടൻ വേണ്ട കല്യാണിയുടെ വിറ്റത്തായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. അതിന് പക്ഷേ ഒരു മഴയൊന്ന് പെയ്തോട്ടെ എന്നാണ് അവർ പറഞ്ഞത്. മേസ്തിരി ചേട്ടനാണല്ലോ മറ്റേ ചേട്ടനാണ് പറഞ്ഞത്. ഒരു മഴ പെയ്തിട്ട് മൊത്തം കൊത്തി ഇളക്കിയിട്ട് ആ കല്ലൊക്കെ അവിടെ കൊണ്ടിട്ട് വഴിയുടെ അവിടെ ഇട്ടിട്ട് ഓക്കെ ആക്കി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്നോട് വെള്ളമൊക്കെ ഒഴിക്കണം എന്ന് പറഞ്ഞു, ഏതൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഓല കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് വെട്ടി എടുത്ത് വെക്കാം. മഴക്കാലം വരുന്നത് ഈ മെയ് മാസം ആയി കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ പെട്ടെന്ന് മഴ കഴിയുമ്പോൾ ചേട്ടായിക്ക് എന്നാണെങ്കിലും ചൂടുവെള്ളം ഇല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല. മഴക്കാലം ആകുമ്പോൾ ഞാനും ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പം കുറേ ഇവർ കുട്ടിപ്പട്ടാളങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. അവളുടെ കൈ ഇട്ടായിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ മുഖം പകുതിയല്ലേ കാണുന്നുള്ളൂ, കണ്ട ക്യാമറയ്ക്ക് നോക്കി. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഹാപ്പി വീഡിയോ പോയി കാണാം അല്ലേ. ആക്കെ ഒത്തിരി ദിവസം കൂടി മെയ് അനങ്ങി ഒന്ന് പൊണിയാൻ പോവാ. നമുക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇതിന് വള്ളിയുടെ രണ്ടിൻ്റെ അറ്റത്ത് ഓരോ കല്ല് വെച്ച മക്കളെ വലിച്ചു വെച്ചിട്ട് എന്നിട്ട് ചുണ്ടു അരി. ഇത് ഈ പ്ലാസ്റ്റിക് എന്നാ വലിയ കല്ല അരി എടുത്തേക്കുന്നേ അതിലോട്ട് വെച്ചിട്ട് എനിക്ക് എടുത്തോണ്ട് വെക്കാൻ. അത് ഇങ്ങനെ ചുരുണ്ടു പോകുന്നോണ്ടേ പാടല്ലേ, അതിന് വേണ്ടിട്ടാണ്. ഇതൊക്കെയാണ് ഓല. കുറച്ച് പാർപ്പുടിയും കുറച്ച് മിറ്റിലും മീതി വന്നിട്ടുണ്ട് കേട്ടോ. അതിനി നമുക്ക് ബാക്കി ഒരു പരിപാടിയും കൂടെ ഉണ്ട് പുറകില്ല, അത് പുറകിലാണ് ആ പരിപാടി. അതും കൂടെ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, കാരണം നമ്മുടെ വളയൊക്കെ പണയെന്നാണല്ലോ. അതുകൊണ്ട് പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും നോക്കാം, അതിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ചിട്ട് കൂടാം. അല്ലെങ്കിൽ അവർ വരുമ്പോൾ അത് കോരി ചാക്കിനകത്താക്കി തരാമെന്ന് തോന്നുന്നു. അല്ലെ, മഴക്കാലം ആകുമ്പോഴേ പോകത്തില്ലേ. ആ അതെ, അതുകൊണ്ട് നമുക്ക് അതും കൂടെ ചെയ്യണം. വേസ്റ്റ് ആയി പോയി. നീരുണ്ടോ സിന്ധമ്മേ? ഏറ്റവും കൂടുതൽ ഇതില്ല നീര്. ഒരുത്തി വലിയ കാര്യത്തിൽ പോട്ടെ, അവിടെക്കാലും വലിയ പാവറിട്ടാണ് നടക്കുന്നേ. എന്തോ അത് കയറി മുമ്പേ ഇരുന്ന
അപ്പം ഇങ്ങനെ 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 ഒരു മരത്തെ ചാരി വെക്കും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയെടുക്കും, എന്നിട്ട് അവൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ നേരെയാക്കും, എന്നിട്ട് കൊണ്ടുപോയി പള്ളിയിലും. എന്നിട്ട് മഴക്കാലത്ത് രണ്ടെണ്ണം ഇപ്പം മണ്ണെണ്ണ നമുക്ക് കിട്ടുന്നില്ലല്ലോ, നമ്മളെ റേഷൻ കാർഡിന് ഒരു മണ്ണില്ല. ഈ പ്രാവശ്യം മാസം റേഷൻ പിടിക്കാൻ മറന്നു. ദൈവമേ മതി, ഈ പണിയല്ലേ, പണിയും അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന കാരണമേ മറന്നുപോയി. ഒന്നാം തീയതി ഓർക്കുന്നു, ഇനി കിട്ടിയല്ലോ ഈ മാസം. എന്നാ പറയാനാണ്, പറയണ്ട. ഞാൻ വലിയ കാര്യമുണ്ടല്ലോ, ഈ മാസം ഇച്ചിരി ചാക്കരിയും കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണക്കി പൊടിപ്പിച്ചു വെക്കാം. മഴക്കാലം അല്ലേ വരുന്നേ, ഉപ്പ് കിട്ടിയപ്പോ ഉണ്ടാക്കാലോ. റേഷൻ മേടിക്കാൻ വന്നു, ഈ മാസം പകുതി ആകുമ്പോഴത്തേനും പോയി ഈ മാസത്തിൽ മേടിക്കണം. ഇന്നോ രണ്ടോ മൂന്നോ കണക്കിലായിരുന്നു. ഇവിടെ കിട്ടത്തില്ല അങ്ങനെ, പിന്നെ കിട്ടിയതാ അവിടെയൊക്കെ കിട്ടും. അവിടെ കിട്ടും. ഏതോ ഒരു പ്രാവശ്യം ഇതാ എനിക്ക് മറന്നുപോയേ, രണ്ടു മാസം മുമ്പ്. അന്നേരം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു കഴിഞ്ഞു പോയി. ഇപ്പൊ ഭയങ്കര നിയമങ്ങളല്ലേ, കടക്കാരൻ പറഞ്ഞു കാര്യമില്ല. നമ്മുടെ മുറ്റമൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് ശരിയാക്കി കേട്ടോ. അത് ഇന്നലെ മഴ പെയ്യാൻ നേരത്ത് വാർക്കട പുറത്ത് ഇട്ട സാധനങ്ങളാണ് കിടക്കുന്നത് കേട്ടോ. അതെല്ലാം മാറി കത്തിച്ച് കളഞ്ഞ ഇനി ഡേ ഈ ഒരു പരിവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഓസും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇന്ന് ഇനിയൊന്ന് മുറ്റം തൂക്കണം. ഇത് നമ്മുടെ ഇവിടുത്തെ ചെടികളും കാര്യങ്ങളും എല്ലാം പറിച്ച് മാറ്റി കേട്ടോ. ഇതുണ്ടോ, പറിച്ച് മാറ്റി സെറ്റാക്കി ഒന്നുമില്ലെന്ന ഈ ചെടിയും കിടിയല്ല. എന്നാണ്ട് ഭയങ്കര വെട്ടം വീണ ഉണക്കാൻ ഒന്ന് വലിച്ചു പറിച്ചു കളഞ്ഞിട്ട്. പിന്നെ മീൻപെട്ടിയുടെ ഇതിൻ്റെ ഇവിടുത്തെ ഇതെല്ലാം പോയി. എന്നാലും അവരത് വലിച്ച് ഇതിൻ്റെ മണ്ടയൊക്കെ എരി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒന്ന് രണ്ട് കുഞ്ഞു മീനുകളൊക്കെ കിടപ്പുണ്ട് ഉണ്ടോ, ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളു. ബാക്കിയെല്ലാം കൊക്കും ഒക്കെ കൊണ്ടുപോയി. ഇനി അത് നല്ല സെറ്റാക്കി എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതാക്കാൻ. പിന്നെ നമ്മുടെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങിപ്പോനായിട്ട് കുഞ്ഞുനട നമ്മൾ അതേപടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ശരി കൂടെ അഥവാ ഇതിന് നമ്മൾ ഈ വാർത്തിട്ടുതന്നെ തെറ്റിലെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായെങ്കിലോ. പിന്നെ ആ വലിയ ചെടി പറിച്ച് തേണ്ട ഇവിടെ നട്ടിട്ടുണ്ട്. അത് പിടിക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇത് നട്ടുണ്ടോ, ഞാൻ ഇറങ്ങിപ്പോട്ട് കണ്ടു. അതിലേ കൂടി ഇങ്ങനെ കട്ട വെച്ചു, കട്ട വെച്ച് ഇവിടെ നമ്മൾ കട്ട വെച്ചില്ല, നമുക്കിവിടെ വണ്ടി കയറിപ്പോണ്ടേ. നമ്മുടെ മുറ്റത്തേക്ക് വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ നമ്മുടെ വേലി ഒരു സൈഡ് നമ്മുടെ അതിലേ കൂടെ ഇങ്ങനെ വേലി വെച്ചു, അവൻ്റെ കമ്പിയും വെച്ച് അടിയിൽ കൂടെ ഓരോ കട്ടയും വെച്ച് കേട്ടോ. അത്രയും കൂടെ അല്ലെങ്കിൽ വിട്ട് തുറന്ന് കിടക്കുന്നു, ഉണക്ക് ഇങ്ങനെ കിടക്കുമല്ലേ. നമ്മൾ ഇത്രയും നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി വഴിക്ക് വേണ്ടിയിട്ട് വാർത്ത് കൊടുത്താണ് കേട്ടോ ഇത്രയും. ഇത് ഈ അറ്റം തുടങ്ങി ഇവിടെ വരെ നമ്മുടെ കെട്ടിൻ്റെ കറക്റ്റ് ലെവലിന് നമ്മൾ ഓരോ വണ്ടി കട്ട വെച്ച് വേണ്ടേ ഓരോ കമ്പിയും വെച്ചു നമ്മുടെ പറഞ്ഞിൻ്റെ ഇതിൻ്റെ. പിന്നെ ഇവിടെ വേണമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ വാർത്ത കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ വഴിയുടെ ആവശ്യത്തിന്. പിന്നെ അവർ അവരാണല്ലോ അപ്പുറത്തോട്ട് താഴ്ത്താർക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വാർത്തപ്പോൾ നമ്മൾ മൂന്ന് പാക്കറ്റ് സിമെൻറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നമ്മളെ പറ്റുന്നതൊക്കെ വഴിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഇവർക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വളവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി പറയുമ്പോൾ അത്രയും ഇവിടെ വരെ വരണ്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ചതുരം മുണക്ക് വരണ്ടിയതാണ്. പക്ഷേ നമ്മൾ കയറ്റി കൊടുത്തിട്ട് ആവശ്യമാണ് നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഒരു കണ്ടീഷനും പരിപാടികളും ഒക്കെ. ഇനിയും കുറേ പരിപാടികളുണ്ട്. ഇതെല്ലാം വെട്ടി ലെവൽ ചെയ്യണം. ഇപ്പം മണ്ണ് ഇതേ പോരെന്ന് തോന്നുന്നു. മണ്ണെടുത്തതൊക്കെ കേട്ടോ കണ്ടോ, ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കേ കുറേ മണ്ണും കൂടെ കൊള്ളുന്ന മാതിരിയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം മണ്ണൊക്കെ കുറച്ചുകൂടെ എടുക്കാനായിട്ടല്ലേ. നല്ല ഭംഗിയായി കേട്ടോ കെട്ടി തിരിച്ച്. അവനവൻ്റെ ആ സൈഡൊക്കെ തിരിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നീടാണെങ്കിലും അതൊരു പ്രശ്നത്തിനും ഇതിനൊക്കെ വഴിവെക്കും. ഇപ്പം നല്ല ക്ലിയറായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ചേട്ടന്മാരുടെ ഇവിടുത്തെ പണികളൊക്കെ പൂർത്തീകരിച്ച് അവർ പോയി കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലേടാ. കുട്ടിക്കാത്തില്ലെങ്കിൽ നിറച്ചില്ലെങ്കിലേ കോരി ഒഴിക്കാൻ പാടാം. കുട്ടിക്കാത്ത നിറച്ച് പിടിക്കട്ടെ, അത് ഞാൻ കാണിക്കാവേ. ക്യാമറ പോയി നമ്മൾ ആര്യം കൂട്ടനാണ് ക്യാമറ പോയി എന്നെ വെള്ളം ഒഴിക്കാനായിട്ട് എത്തിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ചാക്കൊക്കെ ഉണങ്ങി വെയിൽ കാരണം ഉണ്ടല്ലോ എനിക്ക് മടിച്ചിട്ട് ഞാൻ ഇറങ്ങാതിരുന്നു. പക്ഷേ ഇറങ്ങാതിരുന്ന നമ്മൾ ഇത്രയും പാടുപെട്ട സംഭവങ്ങളെല്ലാം ഇതായി പോകും. അവിടെ ഇത് അപ്പാപ്പൻ പറയുന്നു, ചേച്ചിയോട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയേടി സിന്ദൂരോട് ഉണങ്ങി എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അയ്യോ ഇതിനടിയിൽ അങ്ങനെ ഒഴിച്ചുകൂടാ, ചെറിയ അലമ്പാന്നാ പറയണേ. കിളി ചിലക്കുന്നുണ്ടോ? അങ്ങനെ പറയുന്ന കേട്ടാ നേരോ നുണയോന്നറിയില്ല. പക്ഷെ നേരത്തെ
മീനെല്ലാം പിടിച്ചു. ചിന്തമ്മ ഒരു രണ്ട് മീൻ മൂന്ന് ഇത് വന്ന് പിടിച്ചോണ്ട് പോവല്ലേ. എന്നാ കൊക്കൊക്കെ വന്ന് പിടിച്ചോണ്ട് പോവല്ലോ. കൊക്കന്നില്ല പിച്ചക്ക. എന്നാ കാര്യോ? പിന്നെ അയ്യോ ഇപ്പം ക്യാമറയും പിടിച്ച് എന്റെ പുറകെ നടപ്പുണ്ട് കേട്ടോ. അല്ല ഒരുത്തനെ ക്യാമറയും പിടിച്ച് എന്റെ പുറകെ നടപ്പുണ്ടത്. ഇത് രണ്ടാമത്തെ പോയച്ചോ ഞാൻ ക്യാമറ പിടിച്ചെന്നെ. ആ ഒഴിക്കാൻ പോവാ, ഒഴിക്കാൻ പോവാ. അതിനെ കുട്ടിക്കകത്തേ ഇല്ല. പിന്നെ അത് പിടിച്ച് ഇതാക്കട്ടേ വേണ്ട. ഒഴിക്കാം ഒഴിക്കാം. ഓക്കെ സെറ്റ്. മൊത്തം റെഡി ആക്കി അല്ലേ. വെള്ളമൊഴിക്ക സെറ്റാന്നോണം പറയാം. എന്റെ പണിയാന്ന് കടകളെ ഇന്നലെ ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ല. വെള്ളമൊഴിക്ക സിന്ധുവിന്റെ പരിപാടി കടകളെ കേട്ടോ. ചെയ്യാല്ലേ നമ്മുടെ പറമ്പ് സെറ്റാക്കണ്ടേ അല്ലേ. ഓക്കെ. അനശ്വര വന്നിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അനശ്വര ഇങ്ങോട്ട് വന്നില്ല. റെഡി കല്യാണി? അനശ്വര മുതുവേലത്തേങ്ങണ്ടാ വന്നു. അതുകൊണ്ടായിരിക്കും തളന്ന് നിർത്തി ഉറങ്ങുവന്ന്. അവള് വണ്ടിയിലാ വന്ന അച്ചടെ കൂടെ. ആണോ? അറേ നിന്റെ അച്ചട കൂടെയോ? ആ എന്നാ അവള് ഉച്ചക്കത്തെ ദിവസം വന്നതായിരിക്കും. കടയിലുണ്ടെന്ന് രാവിലെ തന്നെ പറഞ്ഞ. സിന്ധുമ്മ ചൈന മതിലിന് വെള്ളം ഒഴിക്കുക അല്ലേ? സിന്ധുമ്മ ചൈന മതിലിന് വെള്ളം ഒഴിക്കുവന്ന്. ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ഇത് കാണുന്നേ. ഞാൻ പഞ്ചായത്തിൽ പോയി മേത്തി. അവരെന്നോട് എന്നിട്ട് മേത്തി വിളിച്ചു ചോദിച്ചായിരുന്നു. എന്നോട് നമ്പർ ആയിട്ട് വിളിച്ചു ചോദിച്ചായിരുന്നു പുള്ളിക്കാട്ടി പോവാന്നും പറഞ്ഞോണ്ട്. ഇനി പഞ്ചായത്തിൽ ഒന്നുകൂടെ കൊണ്ടുപോയിട്ട് ആ പിന്നെ പാസ്ബുക്ക് നോക്കണോ ഒന്നുകൂടെ കൊടുക്കണോന്ന് പറഞ്ഞോളൂ. തൊഴിലുറപ്പിന് പോവാണോ? തൊഴിലാളി ഏറ്റവും സിദ്ധാവ പണിയെ. ഓ തൊഴിലുറപ്പല്ലേ അല്ലേ. അപ്പം എല്ലാവരും സഹായിച്ചൊക്കെ തരുമല്ലോ. വയ്യാത്തവർക്കൊക്കെ എല്ലാവരും സഹായിച്ചൊക്കെ തരും. അപ്പോൾ എന്നോട് എൻ്റെ ചേച്ചിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്റെ നടുവിനൊക്കെ ഇളകിയാൽ നീ പിന്നെ വരണ്ട. ഒന്ന് രണ്ടു ദിവസം വന്നു നമുക്ക് പറയാലോ. വെട്ടാനും കിളക്കാനും ഒക്കെയാണ് ഞങ്ങളുണ്ടല്ലോ. കുറേ പണികളായിരുന്നു. അല്ല ഞാൻ ഇച്ചിരി പുറത്തൊക്കെ ഇച്ചിരി പരിപാടികൾ പണിയൊക്കെയാണ്. ഇപ്പം ഇവരെല്ലാം നല്ല സുന്ദരി മറിയാമകളായിട്ട് വന്നു. പണിയാണി പറഞ്ഞിട്ടില്ല കേട്ടോ സിന്ധുവെ ഇഷ്ടം ഇല്ലെന്ന്. ചുമ്മാ ഇങ്ങനെ കള്ളം പറയാനോ? ചുമ്മാ അവൻ കള്ളം പറഞ്ഞു കേട്ടോ. അവന്റെ മോഹം കണ്ടാ അറിയാമോ കള്ളം പറഞ്ഞത് അല്ലേ. സിന്ധുവരെ ഒത്തിരി ഇട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും പണി ചെയ്തു, ജോലി ചെയ്തു, ജോലി ചെയ്ത് ഇച്ചിരി മടുത്തു. പിന്നെ ചെലവ് ചെയ്തില്ലെന്ന് പറഞ്ഞോണ്ട് ഓർത്തി ഭയങ്കര പറഞ്ഞു. എന്താ ഇതാണ് നമ്മുടെ 70 കേട ഇപ്പോഴത്തെ കേക്ക് കണ്ടതെ. ഞാൻ വിളിക്കുന്നില്ല. എന്താ ചോദിച്ചു? ഇതാണോ സിന്ധുവ കേട്ടത്? കൈയടിക്കൈയടിക്കാപ്പി പിള്ളേരെ കൂടിയാ തോറ്റു കേട്ടോ. അവള വന്നിയാണ് പറയാ. അന്ന് ഇപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതെ 100 ആവുമ്പൊ നമ്മള് നല്ല കേക്കൊക്കെ സൂപ്പർ കേക്കൊക്കെ മേടിക്കും കേട്ടോ. ദൈവമേ ഇത് ചുമ്മാ ഇവള് വിളച്ചിട്ട് കാണിച്ചാട്ടോ. അപ്പൊ ഞാനോ അങ്ങനെ 70 കേക്ക് സെലിബ്രേഷനും കഴിഞ്ഞിരിക്കുന്നു.
അപ്പൊ കൊറേ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പുറകെ പുറകെ വലുതായിരിക്കും കേട്ടോ, നല്ല സൂപ്പർ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് വിശക്കുമല്ലേ, ഇച്ചിരി അതും ഇതൊക്കെ അല്ലെങ്കിൽ പണി ചെയ്തില്ലേ, അപ്പൊ വിശക്കാൻ തുടങ്ങി. എന്നാ എന്നെങ്കിലും ഒക്കെ ഇച്ചിരി കഴിച്ചിട്ടാട്ടെ എന്ന് വിചാരിച്ചു. ആ ഉള്ളതോടെ അയ്യോ 70 അതെ പന്ന കേട്ടോ, പക്ഷെ വന്ന എന്ന് പറഞ്ഞാട്ടാ നമ്മുടെ ഇവിടുത്തെ ഓർമ്മയിൽ വെച്ച് ചേട്ടന്മാർക്ക് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ അങ്ങനെ ഞാൻ 10 വിളിച്ചുള്ളൂ. എല്ലാരും 2-3 ഇത് എന്നാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും ആ നല്ലതും ആ. ആ ചേച്ചു ചോദിച്ചു, ചേച്ചു കഴിക്ക് ആപ്പിള് വേണ്ടേ, ഇതോ ആപ്പിളോ എന്ന് ചോദിച്ചു ചോദിക്ക്. ആണോ അതിനകത്ത് മുളക് കാണുവേ, എല്ലാരും എടുത്ത് കഴിച്ചോളൂ. ഒരു പഴം ഉണ്ടായിരുന്നു കൂടി എനിക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പഴവും മഞ്ഞും, നല്ല കോമ്പിനേഷൻ വേണോ. മുളകൊക്കെ കഴിഞ്ഞോ കുറച്ച് ആപ്പിള് വെച്ചോട്ടെ എല്ലാരും. ഇപ്പം കണ്ണൻ ഞാൻ കണ്ണൻ വന്ന് വെള്ളമൊക്കെ എടുത്തോണ്ട് പിന്നെ ഞാൻ ചെറുകടി ഒക്കെ കൊടുത്തു വിട്ടു. അവര് പണിയുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്, അവരങ്ങോട്ടേക്ക് പോയി. കണ്ണൻ നല്ല ഊടുപാട് പണിയാ കേട്ടോ, വീട് പണി പണിത് കയറി താമസിക്കാൻ പറ്റല്ലേ, പെട്ടെന്ന് നടക്കട്ടെ അല്ലേ. പിന്നെ മനസ്സിലെ എന്നാടി വേറെ വിശേഷങ്ങള്, ഇങ്ങനെ മുണ്ടക്കയൊക്കെ പോയി കഴിഞ്ഞാൽ അവളുടെ അപ്പച്ചിരി വീട് മുണ്ടക്ക കേട്ടോ. മുണ്ടക്കത്തൊക്കെ ഇതിനേക്കാളും ചൂടാ, ഭയങ്കര ചൂടെന്ന് വെച്ചാ ഇപ്പൊ നമ്മളെ ഈ അടുപ്പിന്റെ ഒക്കെ അടുത്തിരിക്കത്തില്ലേ, അപ്പൊ ചൂടൊന്നിരിക്കത്തില്ലേ, അതുപോലത്തെ ചൂടാ. അരിപുരുടെ കസാര കിട്ടിയില്ലേടാ, മറ്റേ വലിയ ചിപ്സ് ആണ് നമ്മൾ കണ്ടേക്കുന്നത്, വലിയ പോള മാതിരി ഇങ്ങനെ എറിഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓ നമ്മടെ വീട്ടിലുണ്ടാക്കുമ്പോ കരിഞ്ഞൊക്കെ നമ്മളവരെ കൊതിപ്പിച്ച് കഴിക്കുക ഇന്നൊന്ന്. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടൊക്കെ വരാല്ലേ കേട്ടോ. വേണ്ടേ കണ്ടോ, ഞാൻ എന്നാ കുളി കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ വെള്ളം അടിച്ചേക്കാൻ ചേട്ടായി വരുന്നതിന് മുമ്പേ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേ കണ്ടോ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ നല്ലതാണ് കേട്ടോ, കാരണം എന്നാ പറയുന്നത് ഒത്തിരി ഭയങ്കരമായിട്ട് അങ്ങ് പെയ്യും, അല്ലാണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് പെയ്യുന്നു. പെയ്ത് വരുമെന്ന് തോന്നുന്നു, അവിടെ നിന്ന് നല്ല മഴക്കാറുണ്ട്. നമുക്ക് ഈ തെങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൃഷിഭവനിൽ ഒന്നുകൊണ്ട് കാണിക്കാൻ സജി പറഞ്ഞു, അന്നേരം മരുന്ന് തരും അവിടെ നിന്ന്. പിന്നെ നമുക്കിനി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വെട്ടിക്കളച്ച് കല്ലൊക്കെ സെറ്റ് മാറ്റി ഒരു സൈഡിൽ നമ്മൾ കയറി വരുന്ന വഴി സൈഡിലൊക്കെ ആക്കി സെറ്റാക്കാം കേട്ടോ. പിന്നെ എന്നാന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും ഉണ്ടല്ലോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു ഐശ്വര്യവും തെളിവുമാണ് കേട്ടോ ഇത്. ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് പെയ്തിരുന്നെങ്കിലും വാർക്കയും തേക്കുകയും കട്ട വെച്ചേക്കും ഇന്നിടത്തും ഒക്കെ നമുക്ക് ദൂഷ്യമല്ലേ. പക്ഷെ മഴ പെയ്യുമെന്ന് കരുതി നമ്മൾ ഒരു ദിവസം ഇതിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ ഇതൊക്കെ വെച്ചായിരുന്നു കാർഡ്ബോർഡൊക്കെ, പക്ഷെ എന്നിട്ടും മഴ പെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കണ്ടോ ഇന്നെല്ലാം ഓക്കെ ആയി, നമ്മുടെ പരിപാടികളെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്നുണ്ടോ. അപ്പം ദൈവത്തിനറിയാം, നന്മയുള്ള മനസ്സ് തമ്പുരാൻ കാണും എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ, സത്യമായിട്ടും പറയാതിരിക്കാൻ പറ്റിയല്ല. പിന്നെ നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും പക്ഷേ ഈ കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് കുറ്റം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ പക്ഷേ ഒന്നിനും പ്രതികരിക്കാൻ പോകാണ്ടിരിക്കുക, പക്ഷേ നിവൃത്തി വരുമ്പോൾ നമ്മുടെ വായിന് എന്തെങ്കിലും അറിയാണ്ട് പറഞ്ഞു പോകും. പക്ഷേ ഒന്നും നമ്മൾ പ്രതികരിക്കാതിരുന്നതുകൊണ്ടല്ലോ ദൈവം നമ്മളെ കൂടെ കാണും കേട്ടോ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഓരോ കാര്യങ്ങളും, അല്ലാണ്ട് ഇപ്പം നമ്മുടെ എന്നാ പറയുന്നത് കുടുംബത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും അത് നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ സ്വന്തക്കാരായിക്കോട്ടെ ആരോടാണേലും കുശുമ്പ് നമ്മൾ ഒരാൾ നന്നാകുന്നു കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് ഇങ്ങനെയൊക്കെ നമ്മളെ ദുഷിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്നും പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ ഉണ്ടല്ലോ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പോൾ ശരിക്കും എനിക്കിത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി, കാരണം എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം ഓക്കെ കഴിഞ്ഞപ്പോൾ മഴ സൂപ്പറല്ലേ. അതാണ് പറയുന്നത് നന്മ വേണം മനസ്സിൽ ശകലമെങ്കിലും സ്വല്പമെങ്കിലും അല്ലേ. കഴിച്ചോണ്ടിരുന്നപ്പോ നല്ലൊരു കാര്യം കേട്ടു കേട്ടോ, നമ്മളിച്ചിരി പവറൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. പിന്നെ
ആര്യങ്കൂട്ടനും വേറൊരു ചെറുത്ത് കൊച്ചും കൂടെ വഴക്കുണ്ടാക്കിയിരുന്നു സ്കൂളില്. എന്നാ നീ തന്നെ പറഞ്ഞോ? ഞാനും എന്റെ കൂട്ടുകാർ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാന് കുറച്ച് ടീച്ചർ എന്നെ വിളിച്ചു കുറച്ച് പിന്നെ മനസ്സിലായ ചിന്തമ്മയുടെ വീഡിയോ ഉണ്ടല്ലോ അല്പം ആ വീഡിയോ കണ്ടപ്പോ തന്നെ വിളിച്ചത്. അപ്പൊ ഇതൊക്കെ ആരൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ചു. അതുകൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പൊ അവനല്ല ഇവനല്ല പ്രശ്നക്കാരൻ, ഇവൻ ആനിച്ചിരി സൈലന്റ് ആട്ടോ. സ്കൂളിലൊക്കെ ആണ്, വീട്ടിലാണെങ്കിലും അവൻ ഇച്ചിരി ഒരു ഒതുങ്ങിയ അലമ്പനൊന്നുമല്ല. അപ്പൊ പിന്നെ സ്കൂളിൽ വേറെ പിള്ളേർ വഴക്കുണ്ടാക്കിയപ്പോ അവനെ ഇവനാ നീ എന്ന് പറഞ്ഞ ഇവനെ വിളിപ്പിച്ചു. അപ്പൊ നോക്കിപ്പേ സിന്ധു വീടിനകത്ത് അൽഫാം കഴിക്കുന്നവനോ അതെന്ന് ചോദിച്ചത്. അപ്പൊ നമ്മള് എന്നിട്ട് എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞ് വേറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ. സിന്ധമ്മയുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ ഇത്ര ഫേമസ് ഒക്കെ ആയി കേട്ടോ. ദൈവമേ, ഇനി ഞാൻ ആ കൂട്ടുകാരന്റെ വീട് തപ്പിപ്പിച്ചൊന്നു പോകുന്നുണ്ട്. അവനെ കൂടെ ഒന്ന് വൈറലാക്കിയേക്കാം അല്ലെ. ഇന്നാളെ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ടീച്ചറെ അന്വേഷിച്ചു സിന്ധു പോരെന്നൊക്കെ. എന്റെ സ്കൂളിലും അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അനശ്വരമോളിലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ നല്ല അടിപൊളി അടിപൊളി റീൽസുകളൊക്കെ വരുന്നതായിരിക്കും. എനിക്ക് ഒരാഴ്ചയായിട്ട് റീൽസ് അങ്ങനെ ഇടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ റീൽസ് ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അപ്പൊ എന്തായാലും നല്ല കട്ട റീൽസ് ഒക്കെ ആയിട്ട് നമ്മള് മുമ്പോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ വരുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. എ സോളോ ഗേൾ. അപ്പൊ എന്റെ ഇങ്ങോട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി എല്ലാരും ഒന്ന് ഫോളോ ചെയ്തേരെ. വല്ലപ്പോഴും അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഇടും. ഈ അതും ഇൻസ്റ്റയ്ക്ക് അത് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമുക്ക് ഇച്ചിരി പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും നമ്മൾ അങ്ങോട്ട് പവർ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. പുറകോട്ട് മാറുന്നില്ല. എന്റെ ദൈവം, ഇവരെല്ലാം ബിഗ് ബോസ് ആണെന്നാണ് തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും ടൈം കിട്ടാറില്ല. ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും അല്ല. നല്ല നല്ല അടിപൊളി ഹാപ്പി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അനുസരിച്ചുണ്ടെങ്കിൽ ഒരു ഫുൾ പവർ ആണ് നിങ്ങൾ എല്ലാരും പറയാറുണ്ടല്ലോ. അപ്പൊ അനുസരിച്ച് നാളെ കൂടെ കാണുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആണോ, ഞാനെന്നാ ഒരു വഴി വരെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ചിലപ്പോഴാണെങ്കിൽ ഇവളിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് രണ്ട് റീൽസും ഒക്കെ എടുക്കാൻ പറ്റും. എടുത്തു തരണ്ടേ റീൽസൊക്കെ ആണ്. നമുക്കൊരു ഐഡിയ ഉണ്ട് ക്യാമറ ഒക്കെ പിടിച്ചു തരുന്നതൊക്കെ. അത് ഓരോ കുഞ്ഞുങ്ങളെ എടുത്തു തരുന്ന ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിൽ പിടുത്തം ചിലത് ചാടുമ്പോൾ എനിക്ക് മനസ്സിലായി. എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഇതിങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. അത് അനുസരിച്ച് നല്ല കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ എന്നെ എല്ലാവർക്കും ഇഷ്ടം. അതാ ഇഷ്ടമാണ്, നല്ല ചെയ്തു തരും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന എന്റെ പോക്കം കൊണ്ട് ചിലപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്. ഒരാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പൊ ഞാൻ പോട്ട് വരായിരുന്നു. ആ നോക്കാം എന്തായാലും ഒരാഴ്ച ചിലപ്പോഴേ നിൽക്കത്തുള്ളൂ. ആ ചിലപ്പോ ഇവിടെ ഞായറാഴ്ച ആകുമ്പോൾ പൊടിയും തട്ടി ഒറ്റ പോകൂ. എനിക്ക് തിങ്കളാഴ്ച ടീച്ചർ പഠിക്കാൻ വേണ്ടി പിന്നെ സ്കൂളിലും കൂടെ പോണം. ആ സ്കൂളിലോട്ട് തന്നെ ഹൈസ്കൂളില് എട്ടിലേക്ക് ജയിച്ചു ഗൈസ്. അപ്പൊ ആരും കൂടെ അനുസരിമോളും ജയിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇലവ് ചെയ്യാം അല്ല, നമുക്ക് ഇലവ് ചെയ്യണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞാന് എന്നെ ആറാം ക്ലാസ്സിലോട്ട് അല്ല ആറേ നേരിട്ടോട്ട് ജയിച്ചെന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അമ്മു ചേച്ചിയൊക്കെ സിന്ധമ്മയ്ക്ക് വേണ്ടി യൂട്യൂബ് ചാനലിൽ പോയത് പറഞ്ഞ് പ്രാങ്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുട്ടായി മുട്ടായി കൊണ്ടുവരുമ്പോഴേക്കും സിന്ധമ്മയ്ക്ക് കരയണോ ചിരിക്കണോ കണ്ണീരൊക്കെ വെള്ളം വരുത്. അപ്പൊ അവരെന്നാ വരുന്നതെന്ന് അറിയില്ല. നമ്മളിവിടെ നമ്മുടെ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ വിളിക്കാൻ പോലും വില ഒരു ദിവസം ഒരു പ്രാവശ്യം വിളിക്കാനൊക്കെ പറ്റുന്നത്. അതേപോലെ ഫോൺ വിളിയൊക്കെ ഇപ്പൊ മൊത്തത്തിൽ കുറഞ്ഞു കേട്ടോ. എന്നു വെച്ചാൽ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. നമ്മുടേതായ കുറെ 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 കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായതിനോട് പോയി വായിക്കാത്ത കിടക്കുന്നുണ്ടോ? ഒച്ച പറഞ്ഞു പോയി കേട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും.